പ്രിയ സഹോദരി സഹോദരന്മാരേ ഗുഡ് മോർണിംഗ് സ്വാഗതം മന്ന വചന വിചിന്തനത്തിലേക്ക് മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ കൈ ശോഷിച്ച ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നുണ്ട് അത് ശാപത്തിന്റെ ലംഘനമാണെന്ന് പറഞ്ഞ് യേശുവിന്റെ വിരോധികൾ യേശുവിനെ കുറ്റപ്പെടുത്തുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജീവൻ കൊടുത്തും ശാപത്ത് ആചരിച്ചിരുന്ന യഹൂദ ജനത്തിന്റെ കഥയാണ് മക്കവായരുടെ പുസ്തകം ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം 29 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യൂദാ മക്കബേരുടെ കാലത്ത് അവരെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ ഒരു ചെറു കല്ലെടുത്ത് എറിഞ്ഞു പോലും അവർ പ്രതിരോധിക്കുന്നതിനായിട്ട് തയ്യാറായില്ല അവരെ അവരുടെ ഒളിവ് സങ്കേതങ്ങളിലേക്കുള്ള വഴി പോലും അവർ അടച്ചില്ല അവരെല്ലാവരും മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത് അവർ പറയുന്നത് ഇപ്രകാരമാണ് കളങ്കമില്ലാത്തവരായിട്ട് ഞങ്ങൾ മരിക്കുന്നു നിങ്ങളുടെ ഈ അകൃത്യങ്ങൾക്ക് സ്വർഗ്ഗവും ഭൂമിയും സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ആ യഹൂദർ മരണം വരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശാപത്ത് ആചരണം ജീവൻ കൊടുത്തുപോലും നിലനിർത്തേണ്ട ഒരു കാര്യമായിട്ട് അവർ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യേശു കൈശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് ശാപത്ത് ലംഘനമാണ് എന്ന് അവർ യേശുവിൻ്റെ പേരിൽ ആരോപിക്കുന്നത് യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് അതോ നശിപ്പിക്കുന്നതാണോ നിയമാനുസൃതം എന്ന ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവരെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൈശോഷിച്ച ഒരു മനുഷ്യനും ഹൃദയം ശോഷിച്ച കുറേ ആളുകളും ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൈശോഷിച്ച ഈ മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ ഹൃദയം ശോഷിച്ച ആളുകളാണ് അതിൽ കുറ്റം കണ്ടുപിടുത്തുന്നതിനും തിന്മ കണ്ടെത്തുന്നതിനും ശാപത്ത് വയലേഷൻ കണ്ടുപിടിക്കുന്നതിനുമൊക്കെ തയ്യാറാകുന്നത് പ്രിയപ്പെട്ടവർ മറ്റുള്ളവരോട് ഹൃദയവിശാലതയോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ പരിധിയില്ലാതെ പ്രവർത്തിക്കുന്നതിനായിട്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ശാപത്ത് എന്ന് പറയുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ കൊടുക്കുന്നതിനും നന്മ ചെയ്യുന്നതിനുമുള്ള ഒരു അവസരമായിരുന്നു അല്ലാതെ നന്മ ചെയ്യുന്നത് തടയുന്നതിനും ജീവൻ കൊടുക്കാതിരിക്കുന്നതിനുമുള്ള ഒരു അവസരമായിട്ടല്ല യേശു ശാപത്തിനെ കണ്ടത് യേശുവിൻ്റെ വ്യഗ്രത എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ നന്മയും മനുഷ്യൻ്റെ സന്തോഷവുമായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിലും പുലർത്തിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപാവരം നമുക്ക് യാചിക്കാം